സന്തോഷമാഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു, അന്തിമാനമേ നിൻ പത്മരാഗ കല്ലുകൊണ്ടൊരു സ്വർഗസോപാനം ഈ ഗ്രാമകേദാരം. കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു, അന്തിമാനമേ നിൻ പത്മരാഗ കല്ലുകൊണ്ടൊരു സ്വർഗസോപാനം ഈ ഗ്രാമകേദാരം. കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു. Thank you.
ചന്ദന പുഴ പൊന്നല നെയ്യും കസവു തീരങ്ങൾ നീളെ നിരനിരയായി പൂത്തുലഞ്ഞു വാടാമലരായി സ്നേഹം പൊൻകിനാവിനു കൂടു ചമയ്ക്കാൻ നമ്മളെത്തുമ്പോൾ മുന്നിൽ നിറകതിരിൻ തൊങ്ങലിട്ടു വേലിപ്പൂവിൻ രാഗം പുൽക്കിടാവിനോയലാടാൻ നാട്ടുമാവുകൾ ഇതു ഹരിതപൂവിൽ വീണു നീട്ടും പ്രേമസംഗീതം കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞുവോ പഞ്ചമി കിന്നരി ചാർത്തും ഹൃദയരാഗങ്ങൾ തോറും പുതുമുളയായി പീലി നിർത്തി മായാ ജീവിതമോഹം ചൈത്രദേവത പുൽകിയുണർത്തും ഉളകഹർഷങ്ങൾ ചൂടി തരുനിരകൾ പന്തലിട്ടു കാണാ നീലിമയോളം ഇന്ദ്രനീലമാല ചാർത്തും ശ്യാമതീരമേ ഋതുഭരിതമാമി ശാന്തി മന്ത്രം ജീവനിൽ ചേർക്കൂ കർമ്മികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു അന്തിമാനമേ നിൻ പത്മരാഗ കല്ലുകൊണ്ടൊരു സ്വർഗസോപാനം ഈ ഗ്രാമകേദാരം കർണികാരതീരം വിണ്ണഴകിൽ ചന്ദ്രരാഗം ചേർന്നലിഞ്ഞു ദൈവമേ വണ്ടി ഒന്നും വിളിക്കാതെ കൃത്യമായിട്ട് ഇവിടെ എത്തി. എൻ്റെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെയൊന്നും ഓടിക്കത്തില്ല, ഞങ്ങള് പെണ്ണുങ്ങളെ വളരെ സൂക്ഷിച്ചാ നടക്കുക. ചുമ്മാതല്ല, ഞാൻ കൊറേ നാളായിട്ട് വിചാരിച്ചിട്ട് നടക്കാം. എന്താ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ചെല്ല് ചെല്ല്. പുതിയ വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട്. അയ്യോ, ആളെങ്ങനെയുണ്ട്? നല്ല സുന്ദരനാ. അങ്ങ് തീരുമാനിച്ചോ സുന്ദരനാന്ന്? അപ്പൊ ഇവിടെ ബാക്കി പണിയുന്ന ഞങ്ങളൊന്നും സുന്ദരന്മാരല്ലേ. ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം, ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഏതായാലും എന്റെ എത്ര സൗന്ദര്യം ഒന്നും അയാൾക്ക് കാണിയല്ല. സുന്ദരൻ, ചെല്ല് ചെല്ല്, അകത്ത് സൈൻ ചെയ്തിട്ട് വാ. എന്നാ ശരി ഐശ്വര്യറായി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാ? ബാബു സാർ. ബാബു സാറോ? അല്ല സാർ, എന്റെ പേരാണ് സാർ ബാബു. എന്താ? ഞാനിവിടുത്തെ വില്ലേജിനാണ് സാർ ഒപ്പിടാനായിട്ട്. സമയം എത്ര ആയി? സമയം ഇപ്പം 9:30, 10:10, 10:30. ഒന്ന് ഉറപ്പിച്ചു പറയടോ. 10:30 സാർ. നാളെ മുതൽ കൃത്യം 10 മണിക്ക് ഇവിടെ ഒന്ന് സൈൻ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ സാർ. ഒപ്പ് സാർ. ശരി. വല്ലതും പറഞ്ഞോ. ഏ, പുതിയ പയ്യനല്ലേ. പുള്ളി എന്റെ സഹായം ചോദിക്കുമായിരുന്നു. ഇനി പുള്ളീനെ കൊണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഓ പിന്നെ. അതെ, പിന്നെ എല്ലാവരോടും കൂടി പറയുക, വില്ലേജ് ഓഫീസർമാരിവിടെ പലരും മാറി മാറി വരും. എന്നാ ഈ ബാബു ഇവിടെ എന്നും ഉണ്ടാവും, അതുകൊണ്ട് ആരും അത്ര നെഗളിക്കൊന്നും വേണ്ട. അല്ലേലും പൂച്ചയില്ലാത്തപ്പോ എലിയാണല്ലോ ഇവിടുത്തെ രാജാവ്. അമ്മച്ചി പോട്ട് തിങ്കളാഴ്ച പോ. അമ്മച്ചി പോ, അമ്മച്ചി പെട്ടെന്ന് പോ. അമ്മച്ചി, അയ്യോ എന്റെ പണി പോയി. ചേട്ടനിൽ നല്ല കോളാ. അതെന്നും ഉള്ളതാണല്ലോ. പുതിയ വില്ല ഓഫീസർ ആകത്തുണ്ടോ? ആളുണ്ട്. എങ്ങനുണ്ട് കക്ഷി? ആള് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കടുപ്പാ. അപ്പൊ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം, കടുപ്പ് ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിട്ട്. കൊള്ളുന്നുണ്ടോ? എന്ത് പാല് കടുപ്പം കുറയ്ക്കാനായിട്ട്? ഓ, രണ്ടുപേരും തിളപ്പിച്ചു കുടിക്കണു. അല്ല പിന്നെ കടുപ്പം കുറയ്ക്കാൻ അവനെന്താ, അവന് ചായക്കടക്കാരനും അല്ലേ. വന്നേക്കാ, വരഞ്ഞു കയറി. നമസ്കാരം. ഞാനേ
ചന്ദ്രമംഗലത്ത് സുരാംഗൻ, ബി ഡി പിയുടെ ജില്ലാ സെക്രട്ടറിയാ. സാറിവിടെ പുതുതായിട്ട് ചാർജ് എടുത്തായിട്ടറിഞ്ഞു, അപ്പൊ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്നതാ. നമസ്കാരം, ഞാൻ റോയി. അയ്യോ, സാറിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ. അതെങ്ങനെ? എന്റെ പൊന്നു സാറേ, ബി ഡി പി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ പാർട്ടിയൊന്നുമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പന്തളിച്ച് നടക്കുന്ന പാർട്ടിയല്ലയോ. ആ പിന്നെ ഞാൻ ഇപ്പൊ വന്ന എന്തിനാന്ന് വെച്ചാല്, നമ്മുടെ ഈ നാട്ടില് മോട്ടർ വെച്ച് മണ്ണടിച്ച് നിലം നികത്തുന്ന ഒരു പരിപാടി വ്യാപകമായിട്ട് നടക്കില്ലയോ. ഞങ്ങൾ അതിനെതിരെ സംരംഭത്തായിരുന്നു, പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. സാറിന്റെ സഹായം ഞങ്ങൾക്ക് അതിന് വേണം. നാടിന്റെ ഏതൊരു പ്രശ്നത്തിനും ഞാനുണ്ടാവും. എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ അതിനുണ്ട്. അപ്പൊ പിന്നെ സാറിന്റെ പണി നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുന്നില്ല. കള്ളക്കളി കളിക്കല്ലേ, ശരിക്കും അടി. ആ കോയിനിങ് എടുത്ത്. അമ്മയും മക്കളോട് കളിക്കാം. പിള്ളേരുടെ അഡ്മിഷൻ എന്തായി? എല്ലാം ശരിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പപ്പ സ്കൂള്? നല്ല സ്കൂളാ മോനെ. എന്ന് മുതലാ പോകേണ്ടത് പപ്പ? നാളെ മുതൽ പോണം. ഓ, അവള് കൂടുതൽ അവധി കിട്ടുമെന്ന് നോക്കുക. റോയിച്ചൻ പോയി കുളിച്ചേച്ചു വാ, ഞാൻ ചായ എടുക്കാം. India is my country. India is my country. All Indians are. All Indians are. My brothers. My brothers. And sisters. And sisters. Hello lies. Hello lies. My happiness. My happiness. Jai Hind. Jai Hind. ഹലോ, ആ സാറേ, ഞാൻ സുരാങ്കൻ, ബി ഡി പിയുടെ ജില്ലാ സെക്രട്ടറി ആന്നേ. ആ മനസ്സിലായി. ആ സാറേ, ഞാൻ ആ ബാബുവിൽ ഒരു പരാതി കൊടുത്തു വിട്ടിട്ടുണ്ട്. സാറേ, ഒന്ന് വായിച്ചിട്ട് വേണ്ട വിധത്തിൽ ഒരു നടപടി എടുക്കണം. നമ്മുടെ പാർട്ടിയുടെ അനുവാദം ഇല്ലാതാണെന്നേ അവരിതൊക്കെ ചെയ്തിരിക്കുന്നത്. ശരി ബാബു. സാർ, ആ സുരാങ്കൻ പരാതി ഉള്ളതും തന്നിരുന്നോ? തന്നിരുന്നു സാർ. അതിങ്ങ് എടുത്തുണ്ടോ? ഓക്കെ സാർ. എന്റെ ദൈവമേ, അത് എവിടെ വെച്ചേക്കുമായിരിക്കും? ഇതിനകത്തില്ല, എന്താ ഒരു ക്ലാപ്പാന്നേ, അതിപ്പോ ഇവിടെ കാണാനില്ല. എങ്കിൽ സൂക്ഷിച്ച് തപ്പണം കേട്ടോ. പോവണ്ടേ ഒന്ന്, ഞാൻ ഒറ്റക്കാലം നിൽക്കുമ്പോ അവളുടെ ഒരു തമാശ ഇതാണ്. ചേട്ടാ, ഇന്നലെ വൈകുന്നേരം ഇറങ്ങി പോകുമ്പോഴല്ലേ സുരാംഗൻ അത് കൊണ്ടു തന്നത്? ഇന്നലെ വൈകുന്നേരം ഇറങ്ങി പോകുമ്പോഴല്ലേ കൊണ്ടു തന്നത്? ഞാൻ പൈസ കൊടുത്ത ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി പോരുകയും ചെയ്തു. ഒന്നരയോ? അതെ, ഒന്നര. ആ പരാതി കിട്ടിയോ? അത് കുറച്ച് സമയം തരുവാണ് എടുത്തു തരാം സാർ. എന്താ പരാതിയിൽ പറയുന്നത്? അത് പിന്നെ അനുവാദം കൂടാതെ മോട്ടർ അടിച്ച് നിലം നികത്തുന്നു സാർ. ഈ പ്രദേശത്ത് അതിപ്പോ വ്യാപകമാണ് സാർ. തനിക്ക് ആ പരാതിയിൽ പറയുന്ന സ്ഥലം അറിയാവോ? അറിയാം, അത് വില്ലേജ് റെക്കോർഡ് പ്രകാരം നിലമാണ് സാർ. എങ്കിൽ നമുക്ക് അവിടെ മരുന്ന് പോവാം. എടോ നിർത്തോ, നിർത്ത് നിർത്ത് നിർത്ത്. എന്താ സാറേ? ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? രാഘവൻ. ഇത് നികത്താനുള്ള അനുമതി ഉണ്ടോ? എന്ന് വെച്ചാ എന്തുവാ സാറേ? അതെ, ഈ നിലം നികത്തുന്നതിന് സർക്കാരിന്റെ നിയമപ്രകാരമുള്ള അനുമതി വേണം. സാറേ, പാവങ്ങൾ എന്ത് ചെയ്താലും അത് നിയമപ്രശ്നമാണ്. പണക്കാർക്ക് എന്തുവാവാം? എനിക്കാകെ 8 സെന്റ് ഭൂമിയാ ഉള്ളത്. അത് ഞങ്ങൾക്ക് മഴ നനയാതെ കയറിക്കിടക്കാൻ ഒരു വീടുണ്ടാക്കുക. എന്റെ കയ്യിൽ രാഷ്ട്രീയക്കാർക്ക് കൈമണി കൊടുക്കാൻ കാശില്ല. അതുകൊണ്ടാണ് ഈ നിയമപ്രശ്നമൊക്കെ. ഇതിന് അനുമതി ലഭിക്കും. ചേട്ടൻ ഓഫീസർ വന്നാൽ മതി, ഞാൻ അപേക്ഷ തയ്യാറാക്കി തരാം. ഓ, അത് ആർ ഡി ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ എല്ലാം ശരിയാവും. ശരി സാറെ. പിന്നെ തൽക്കാലത്തേക്ക് ഇതൊന്ന് നിർത്തി വയ്ക്കണം കേട്ടോ. എനിക്ക് വിശ്വസിക്കാം. തീർച്ചയായും. ചേട്ടൻ ഓഫീസിലേക്ക് വാ, ഒരു അപേക്ഷ എഴുതാ, നമുക്ക് എല്ലാം ശരിയാക്കാം. ശരി സാറെ. പിന്നെ പാവങ്ങൾക്ക് മാത്രമേ ഉള്ളോ ഈ നടപടിക്രമം, അതോ മറ്റുള്ളവർക്കോ? ആ എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല സാറേ, തൊട്ടപ്പുറത്ത് മാറി ഏക്കർ കണക്കിന് വയല നികത്തിക്കൊണ്ടിരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. കാണണ്ടവര് കാണണ്ടവരെ കണ്ടു, കൊടുക്കേണ്ടത് കൊടുത്തു. ബാബു,
ചേട്ടൻ പറഞ്ഞ സ്ഥലം അറിയോ? അറിയാം സാറേ, അവിടെ അവർക്കൊക്കെ അറിയാം സാറേ. അവരൊക്കെ ശശാങ്കം പോലാണ്ട് ആൾക്കാരാ, അതാണ് ഇന്ന് പരുങ്ങുന്നത്. താൻ അനാവശ്യം പറയുന്നത്. അപ്പൊ പറഞ്ഞു. ഓ ശരി സാറേ, വെറുതെ പറയുന്ന സാറേ. ഞാൻ നോക്കിട്ട് വരാം. നമസ്കാരം സാർ. ഇത് എത്ര ഏക്കർ ഉണ്ട്? 5. ആർഡിയോടെ അനുമതി ഉണ്ടോ നടത്തുന്നതിന്? അതെ സാർ. ഇല്ല അല്ലേ? അപ്പോഴേ ഇനി ഒരു പൊടി പോലും നടത്തരുത്. ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യും കേട്ടോ. അതെ പിന്നെ എന്ത്? പിന്നെ മര്യാദയ്ക്ക് പറയുകയാണ്, 1 ഇഞ്ച് ഭൂമി പോലും ഇനി നികത്തരുത്. നികത്തി കഴിഞ്ഞാൽ വണ്ടി ഉൾപ്പെടെ കണ്ടു കിട്ടും. ബാബു സാർ വാ, നമുക്ക് പോവാം. അഭിലാഷേ, നീ ഇമ്പോസിഷൻ എഴുതിയോ? നീ എഴുതിയോ? ഞാനല്ലേ ആദ്യം ചോദിച്ചത്, നീ പറ. ഞാൻ 19 തൊട്ടേ എഴുതി. ഞാൻ 10 തൊട്ടേ എഴുതിയുള്ളൂ. വാ നമുക്ക് സ്പീഡിൽ എഴുതാം. എടാ ഈ ആൻസർ ഒന്നും മൊത്തം എഴുതേണ്ട കാര്യമില്ല, കുറച്ച് വെട്ടിച്ചുരുക്കിയൊക്കെ എഴുതാം. ടീച്ചർ എല്ലാം ഒന്നും വായിച്ചു നോക്കാൻ പോകുന്നില്ല. എടാ വേറൊരു പണിയുണ്ട്, നമുക്ക് 10 കഴിഞ്ഞ് 12 എഴുതാം, അങ്ങനെ ഒടുവേല 50 ഒപ്പിക്കാം. ആ ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഇമ്പോസിഷൻ എഴുതിയോ? എഴുതിയവരൊന്ന് എണീറ്റ് നിന്നേ. എന്താ ഇത്? ആൻസർ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ലല്ലോ. ആഹാ, നീ എണ്ണത്തിലും കള്ളം കാണിച്ചിരിക്കുക അല്ലേ? പുറത്തിറങ്ങി നിൽക്ക്. ഓ ദൈവമേ, എന്തിനാ വെളിയിൽ ഇറക്കി നിർത്തിയിരിക്കുന്നത്? ഇമ്പോസിഷൻ എഴുതി കാണിച്ചില്ല. എന്തിനാ ഇമ്പോസിഷൻ തന്നെ? ചോദിച്ചിട്ട് പറഞ്ഞില്ല. ടീച്ചർ, അച്ചു നല്ലപോലെ പഠിക്കുമോ? വന്നിടയ്ക്ക് നന്നായി പഠിക്കുമായിരുന്നു, എന്നാൽ ഇപ്പൊ ഇച്ചിരി ഉഴപ്പാ. ഒരു കാര്യം ചെയ്യൂ, നാളെ പേരൻസിനെ വിളിച്ചോണ്ട് വരണം. ഇപ്പോഴത്തേക്ക് ടീച്ചർ പിന്നെ ക്ലാസ്സിൽ കേറ്റിയിരിക്കും. ശരി. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോ. എന്തു പറ്റി നിർത്തിയത്? നല്ല പാട്ടായിരുന്നല്ലോ. അച്ഛായ, ഇവൻ യൂത്ത് ഫെസ്റ്റിവലിന് പാടാൻ പോകുന്ന പാട്ടായത്. അച്ചു അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ സീരി കിട്ടിയിട്ടുണ്ട്. നീ പോയി ചായ എടുക്ക. നമുക്കെല്ലാവർക്കും ലൈൻ ഉണ്ട്, ഇവനും മാത്രം ലൈൻ ഇല്ലല്ലോ. അയ്യേ, എനിക്കൊന്നും വേണ്ട. നീ ആ ട്രിവാൻഡ്രം ലോഡ്ജ് കണ്ടില്ലേ? കണ്ണിനുള്ളിൽ നീ കൺമണി എന്നും പറഞ്ഞ് അവൻ അവളുടെ പിന്നാലെ പോകുന്ന നീ കണ്ടില്ലേ? അയ്യോ എനിക്ക് പേടിയാ. പേടിക്കാൻ ഒന്നുമില്ലടാ, മങ്കി പെണ്ണിലെ റെയൻഫിൽ ചെയ്യുന്ന പോലെ ചെയ്താ മതി. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ലടാ. നീ ദൈനാട്ട് പ്രേമിക്കടാ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് ബി സിറ്റ് ഡൗൺ. ഡിഡ് യു ഡൺ യുവർ ഹോം വർക്ക്? പ്ലീസ് ഷോ മീ ഇറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ്. നീരജ, നിനക്ക് ഇതാര് തന്നു?
അച്ചു സ്റ്റാൻഡ് അപ്പ്. അച്ചു നീയാണോ, നീയാണോ നീരജ് കൊടുത്തേ? തെറ്റ് ചെയ്തിട്ട് തല ഉണിച്ചിരിക്കുന്നോ? വാ ഇവിടെ നടക്ക്. അറിഞ്ഞോ, മോനൊരു ലൈനൊക്കെ ഉണ്ട്. എന്തോടാ ഞാൻ ഈ കേൾക്കുന്നത്? അതമ്മേ കൂട്ടാരെല്ലാം കൂടി. ദേ അവനെഴുതി കത്തൊന്ന് വായിച്ചു നോക്കി. സ്കൂൾ വരാന്തയിലൂടെ നീ എന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം കാറ്റിന്റെ മണം നിന്റെ മുടിയിൽ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് നീ നീ എന്റേതും. അതെന്താടാ ഒരു പ്രത്യേകതരം മണം? ഞാനും നിന്റെ പെങ്ങളും പോകുമ്പോ ഈ മണമൊന്നും കിട്ടത്തില്ലയോ? അതമ്മേ തട്ടത്തിൽ മറയത്തിൽ സിനിമയിൽ പറയുന്ന ഡയലോഗ് എഴുതി വെച്ചെന്നേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. സിനിമയും ടിവിയും കുട്ടികളെ കാണിക്കുമ്പോ പ്രായത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ മാതാപിതാക്കളും സമൂഹവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഫിലിം അല്ലേ കള്ളൻ? ഇവൻ എപ്പോഴും അവളായിട്ട് സംസാരിക്കും മമ്മി. ആണോടാ, പപ്പയുടെ സഹായമല്ലോ വേണോടാ? പോ പപ്പ. ഇച്ചായ വെറുതെ പിള്ളേരെ വഷളാക്കല്ലേ, അല്ലേ തന്നെ അവൻ പപ്പയുടെ മോനാ. വെറുതെ എല്ലാരും കൂടെ എന്നെ കളിയാക്കല്ലേ. ചുമ്മാ പറഞ്ഞല്ലടാ ചക്കരക്കുട്ട, പോ പോയി പഠിക്കാൻ നോക്ക്. ബാ എണീറ്റ് എണീറ്റ്, രണ്ടാളും വന്ന് ഹോംവർക്ക് ചെയ്യ. നീ അങ്ങോട്ട് നടന്നേ, വെറുതെ മടി കാണിക്കാതെ സ്കൂളിൽ പോവാൻ നോക്ക്. മമ്മി ഞാൻ സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് പേടിയാ. നീ എഴുതി കൊണ്ടുവന്നിട്ടല്ലേ, മടിയനായിട്ട് വളരുക. നിന്റെ പപ്പയോട് പറയട്ടെ. എന്താ അമ്മേ മോനെ തമ്മി റോയിച്ചാ? ഇവ മണിയടിക്കുക. പുന്നാരൻ മോന്റെ ഓരോരോ വികൃതികളെ. എന്ത് പറ്റി? പ്രിൻസിപ്പാൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്താ കാര്യം? ഓ ഇവന് പഠിക്കാൻ വയ്യ. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ആൻസർ ചെയ്തില്ല, ഇമ്പോസിഷൻ കൊടുത്തപ്പോ അതും എഴുതിയില്ല, അതിനാ വിളിപ്പിക്കുന്നെ. എന്തായാലും നിങ്ങളൊന്നും അങ്ങോട്ട് ചെല്ല്, എന്തൊക്കെ പറയുന്ന ദൈവത്തിനറിയാം. പ്രിൻസിപ്പൾ എന്ന തെറി പറയോടാ, ഓരോരോ മെനക്കേട്. എക്സ്ക്യൂസ് മീ സർ, അകത്തോട്ട് വരാലോ അല്ലേ? വരൂ. സാറിന് മനസ്സിലായല്ലോ അല്ലേ ശശാങ്ക്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളി ഒരു ഐസ്ക്രീം ഫാക്ടറി തുടങ്ങുന്നുണ്ട്, അതിനു വേണ്ടിട്ട് അവിടെ മണ്ണിട്ട് നികത്തുന്നത്. അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അംഗീകാരത്തോടെയാ പുള്ളി ചെയ്യുന്നത്. അതെനിക്കൊരു പുതിയ അറിവ്. എന്ത്? അല്ല, പാർട്ടിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതന്നെ. സാറെന്താ കളിയാക്കുക? ഏ അല്ല, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പ്രകൃതിക്ക് വേണ്ടി പരസ്യമായി വാദിക്കുകയും പിന്നാമ്പുറത്തൂടെ ചെന്ന് ഇതിനെല്ലാം നശിപ്പിക്കുവാൻ കൂട്ടി നിൽക്കുന്നതിന്. സാറേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല. ഈ നാട്ടിലെ ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു കാര്യമായോണ്ട് സാറൊന്ന് സഹകരിക്കും. ഞാൻ സഹകരിക്കാം. ഇവർ നിയമപരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ട് സർക്കാരിന് സമർപ്പിക്കട്ടെ. സർക്കാർ അനുവാദം നൽകുമ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ വേണ്ടതാണൊക്കെ ആലോചിക്കാം. സാറേ, ഈ സർക്കാർ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ അല്ലയോ? അതാണ് ഈ നാടിന്റെ പ്രശ്നം. സുരാംഗ സാറേ, ഇയാൾ ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. താൻ എന്താന്ന് വെച്ചാൽ ചെയ്യും, എനിക്ക് വേറെ പണിയുണ്ട്. താൻ എന്തെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. താൻ അധിക നാളെ ഈ കസേര ഞെളിഞ്ഞിരിക്കാന്ന് വിചാരിക്കണ്ടോ? താൻ ഈ കരുവാറ്റ വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്നാലല്ലേ ഞങ്ങളുടെ അനുമതി താൻ നിഷേധിക്കുള്ളൂ. താൻ ചെറിയോട് തന്നെ സാർ ഇവിടെ വന്നേ, ഇവന്റെ ഒക്കെ മുമ്പിൽ വന്ന് നമ്മളെ വേണം തല്ലാൻ. അതെ, ഞാൻ ഉടനെ വരാം. ബാബു, മോളിൽ നല്ല പിടിയുള്ളവരാ അവര്. അവരെ പിണക്കി വിട്ട ഏതായാലും ശരിയല്ലേ സാറേ? ഈ ശരി തെറ്റുകളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. താൻ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. പിന്നെ ആ ശശാങ്കന്റെ പുരയിടത്തിൽ കിടക്കുന്ന അനധികൃത നിലനികത്തലിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി വെക്കണം. ഓക്കെ സർ. എനിക്കൊന്ന് പുറത്തു പോകണം. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞേ. ശരി സർ. ശരി. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കമിൻ. ഇരിക്കൂ. അച്ഛന് കടുത്ത പനിയുണ്ടെന്ന് തോന്നുന്നു. ഇവനെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ മാഡം. ഓക്കെ, താങ്ക് യു. ആ പേടിക്കാനൊന്നുമില്ല, അലർജിയുടെയാ. ഈ മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളും. എക്സ്ക്യൂസ് മീ. ആ, ഗുഡ് മോർണിംഗ്. സാറോ വരണം സാർ, ഇരിക്കൂ.
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു മോന്. നല്ല പണി. ആ വാ വാ, എന്താ മോന്റെ പേര്? അച്ചു. ആ മിടുക്കൻ. നാക്ക് നീട്ടിക്കേ, നല്ലപോലെ നീട്ടിക്കേ. ആ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അങ്കിളൊന്ന് നോക്കട്ടെ. ഓ, ഇതൊരു തരം വൈറൽ ഫീവറാണ്. നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ഞാനൊരു മരുന്ന് എഴുതിത്തരാം. ശരി, ടെമ്പറേച്ചർ കൂടാതെ നോക്കണം. സാറിനൊരു മകൾ കൂടിയില്ലേ? ഉണ്ട്. കുട്ടിയെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയാൽ നന്നായിരിക്കും. ഇത് പെട്ടെന്ന് പകരാൻ ചാൻസ് ഉള്ളതാ. ഓക്കെ അച്ചു. മോളെ ഫോൺ ചെയ്യപ്പോഴും വിവരമാണ്. ഞാൻ ഡോക്ടർ എന്ത് പറഞ്ഞു? വൈറൽ ഫീവർ ആണെന്നാ പറഞ്ഞത്. ടെമ്പറേച്ചർ കൂടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെസിക്ക് പനി പകരാതിരിക്കാൻ ശ്രദ്ധിക്കണോന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ആഹാ, മോള് റെഡിയായില്ലേ? നമുക്ക് പോണ്ടേ? പപ്പയും മമ്മിയും വരുന്നുണ്ടോ? ഇല്ല മോളെ. എങ്കിൽ ഞാനും പോകുന്നില്ല. പൊന്നല്ലടാ, അച്ചുവിന്റെ പനി പകരാതിരിക്കാനല്ലേ. രണ്ടു ദിവസത്തിന് ശേഷം മോളെ കൂട്ടിക്കൊണ്ടുവരാം, പോരെ? മോളെ, അച്ചുവിന് കുറച്ച് പൊടിയരിക്കഞ്ഞ് കൊടുക്ക്, ക്ഷീണം മാറട്ടെ. വാ മോളെ, നമുക്ക് റെഡിയാവാം. ഇപ്പോഴത്തെ പനിയൊക്കെ വളരെ സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറയുന്നത്. അല്ല, പണ്ടത്തെ പോലെ അല്ല. പണ്ട് പനി എന്ന് പറഞ്ഞാൽ പനി, ഇപ്പോഴാണ് വൈറൽ ഫീവർ. അങ്ങനെ അങ്ങനെ കേട്ടല്ലോ. കാലം പോണ പോക്കെ, പോവാ. അന്നേ ഇറങ്ങട്ടെ. ശരി മോളെ. മോളെ പപ്പയുടെ മോനല്ലേ. വാ കുറയ്ക്കോ, ലൈറ്റ് അണയ്ക്ക, നമുക്ക് കിടക്കാം. ലൈറ്റ് അണയ്ക്കണ്ട അച്ഛാ. ആ ശരി. ചേട്ടാ, മത്തിക്ക് എന്തുവാ വില? കിലോ 60 രൂപ. എന്തുവാ ചേട്ടാ, ഈ ചൂരയ്ക്ക് എത്രയാ വില? 1250 രൂപ. അയ്യോ, ഒരു സാരിയുടെ വില ഉണ്ടല്ലോ. നിങ്ങൾക്ക് ചൂര വേണോ? ഇതൊക്കെ ആരും വാങ്ങിക്കാത്ത മീനായിരുന്നു. എന്നാ മത്തി എടുക്കട്ടെ. ചൂരയേക്കാൾ നല്ലത് മത്തി തന്നെയാ. ചേട്ടൻ അരക്കിലോ മത്തി ഇങ്ങെടുത്തേ. ആ പിന്നെ ചേട്ടാ, അപ്പുറത്തെ സാന്ദ്ര ചോദിക്കുകയാണെങ്കിലേ ഞാൻ വലിയൊരു ചൂര മേടിച്ചെന്നേ പറയാവൂ കേട്ടോ. പറയുവോ? രണ്ടു മത്തി കുടിച്ചിട്ടേ. ആ സാന്ദ്ര, നോക്കിക്കോണേ. സാന്ദ്രേ, എന്ത് ചേച്ചി? ഒന്ന് നിന്നേ. ഇന്നലെ രാത്രിയിൽ എന്തുവായിരുന്നു ഒരു ബഹളം കേട്ടെ? അത് ചേച്ചി, ഇന്നലെ ജനലിക്കൂടെ ആരോ ടോർച്ചടിച്ച് നോക്കുന്ന പോലെ കണ്ടിട്ട് അച്ചു പേടിച്ച് കരഞ്ഞതാ. എന്നിട്ട് റോയ്ചൻ പുറത്തിറങ്ങി നോക്കിയപ്പോ ഒരു ഏണി മറിഞ്ഞു കിടക്കുന്ന കണ്ടു. വല്ല കള്ളന്മാരും ആയിരിക്കും. അത് കള്ളനൊന്നും അല്ലെന്നേ, ഇതിവിടുത്തെ സ്ഥിര ഏർപ്പാടാ. ഇവിടെ കുറെ ഞരമ്പ് രോഗികളുണ്ട്. ഇവന്മാരെ കാരണം പെണ്ണുങ്ങളുടെ അടിവസ്ത്രം പോലും കഴുകി വെളിയിലിടാൻ പറ്റത്തില്ല. ഇവന്മാരെയൊക്കെ നല്ല മുരുക്കുമരത്തെ കയറ്റി വിടണം.
ചേച്ചി മോന് കാപ്പി കൊടുക്കണം. അച്ഛൻ്റെ പനി എങ്ങനെയുണ്ട്? അവനാകെ പേടിച്ചിരിക്കുക. ഞാൻ പോട്ടെ ചേച്ചി. ആ ഒരു വലിയ ജോലിക്കാരി. പുളിക്കൽ മാത്യു സാറേ, ഇതൊന്ന് ശരിയാക്കി തരണേ. അയ്യോ, ഇത് കുറച്ച് താമസം എടുക്കില്ലമ്മേ. ഒരത്യാവശ്യം ഉണ്ടായിരുന്നു. അതെ, നമുക്ക് വല്ല വരവുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കൂറിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. മനസ്സിലായില്ല. അയ്യോ, ഇതൊക്കെ എന്നാ മനസ്സിലാക്കാനാ അമ്മേ. ഒരു മാസം കഴിഞ്ഞു വാ, എന്നിട്ട് ആലോചിക്കാം. അതൊരു ഫാഷന് വേണ്ടി കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന. അതെ, അവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പോക്കൂറ് നടക്കുകയല്ല. ആ 100 ഉല്ലുവേ, ഒരു 15 ദിവസം കഴിഞ്ഞു വാ. അമ്മച്ചി എന്നാ ചിന്തിച്ചോണ്ടിരിക്കും? അമ്മച്ചി സമയം കളയാതെ എന്താന്ന് വെച്ചാ ചെയ്യ്. 500 എങ്കിൽ 500 പെട്ടെന്ന് ശരിയാക്കി തരാം കേട്ടോ. അമ്മച്ചി അവിടെ ചെന്നിരുന്നു. ഒരു പോക്കോരവന്റെ അപേക്ഷ ഉണ്ടായിരുന്നു, ഒന്ന് സൈൻ ചെയ്ത് തന്നായിരുന്നു കൊള്ളായിരുന്നു. ഞാനൊന്ന് പരിശോധിക്കട്ടെ. ബാബു രജിസ്റ്ററൊക്കെ നടത്തുന്നു. അല്ല, അവര് പുറത്ത് വെയിറ്റ് ചെയ്യാ സാർ. ബാബു അവരോട് മുറപ്രകാരം വരാൻ പറ. അയ്യോ, അവർക്ക് എന്താ അത്യാവശ്യം വന്ന സാറേ പറഞ്ഞത്? അത് തന്നെയല്ല, എനിക്ക് ചില വേണ്ടപ്പെട്ട ആളും കൂടെ ആന്നേ. എന്നെ ബാബു, എന്തായാലും ഇത് പരിശോധിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരാൻ പറ, നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ടേ നമുക്ക് ചെയ്തു കൊടുക്കാം. താമസിപ്പിക്കത്തില്ല, എന്റെ മുറയ്ക്ക് ചെയ്തു കൊടുക്കാം. നടന്നോ ചേട്ടാ? ശരിയായില്ലേ, ഒരു മോഷണം സ്വഭാവം. അമ്മച്ചി വന്ന്. അതെ, ഈ വില്ലേജ് ഓഫീസർ ഒരു നേർവഴിക്കാരനാ. അയാളെല്ലാം നേരായിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അമ്മച്ചി ഒരു 7 ദിവസം കഴിഞ്ഞിട്ടോ. അപ്പൊ ഞാൻ തന്ന പൈസ ഞാൻ ഇവിടെ വരവ് വെച്ചില്ലേ അമ്മേ. അതെങ്കിൽ തിരിച്ചു വരവ് വെച്ചേരെ. ആണോ? അതെ, ഇനി ഈ കാര്യത്തിന് ഇങ്ങോട്ട് വന്നോന്നില്ല കേട്ടോ. ഓക്കോ. ഗുഡ് മോർണിംഗ് സാർ. ആ മോർണിംഗ്. പിന്നെ എന്തൊക്കെ ഉണ്ട് ബാബു വിശേഷങ്ങൾ? സാറ് പ്രൊമോഷൻ ഒക്കെ ആയി തഹസിൽദാറൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞങ്ങളൊരു മൈൻഡും ഇല്ല. ഓർക്കാഞ്ഞിട്ടല്ല ബാബു, അവിടുത്തെ തിരക്കുകളൊക്കെ നിനക്കറിയാവുന്നല്ലേ. വില്ലേജ് ഓഫീസർ. നല്ലൊരു മനുഷ്യട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് റോയ്. താങ്ക് യു. ഇതുവഴി പോയപ്പോഴൊന്ന് കേറിയെന്നേ ഉള്ളൂ. ശരി സാർ. പിന്നെ എങ്ങനെയുണ്ട് റോയി കരുവാറ്റ? ഓ, വലിയ കുഴപ്പമൊന്നുമില്ല. ഏതോ ഒരു നിലനികത്തലുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുള്ളതായി കേട്ടു. ശരിയാണ് സാർ. റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിക്കണം, ഞാൻ പറഞ്ഞിട്ട് അയച്ചാൽ മതി. ശരി സാർ. എന്തിനാടോ വെറുതെ നമ്മൾ പുലിവാലി പിടിക്കുന്നത്? അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. ഓക്കെ. ഹായ് പപ്പ. പപ്പ. ഹായ് മോളു. മോളു ഒന്നും കഴിച്ചോ? വന്നതിന് ശേഷം വല്ലതും പഠിച്ചോ? അപ്പച്ചാ റോയ് വാ ഇരിക്കേ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടലാ സഹിക്കാൻ പറ്റാത്തത്. അതെല്ലായിടത്തും ഉണ്ട്, ആരെയും പിണക്കണ്ട. നമ്മുടെ ഇമ്മാനുവൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി. പുള്ളി ഇപ്പൊ ചേർത്തലയാണെന്നൊരു ഡൗട്ട് ഉണ്ട്. ഓ, ചായ കുടിക്കേ. അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. അമ്മച്ചി ഇവിളെയൊന്നൊരുക്കി, എനിക്ക് വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്താനുള്ളതാ. ഇവളുടെ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോ നോക്കിയാലും ടി വിടും വരാം. കാർട്ടൂൺ തന്നെ കാർട്ടൂൺ. ശരിയാണ്, ടി വിയാണ് പഠിപ്പിച്ച് മോശമാക്കരുത്. പിന്നെ അപ്പച്ചന് സീരിയൽ കാണാൻ പറ്റാതെ ഇതൊക്കെ ടി വിയാണ് എന്റെ കുഴപ്പമാ. ഇതാണ് പറഞ്ഞത്, ടി വി കാണിച്ച് ചീത്തയാക്കരുത്. ശരിയാക്കാം, നമുക്ക് ശരിയാക്കാന്ന് അടി തരാന്ന്. പിന്നെ
ചാവടി. താങ്ക് യു അപ്പച്ച. എടാ അച്ചു, നീ ഇത് കണ്ടോ? എടാ ചോക്ലേറ്റ്സാ, നിനക്ക് വേണ്ടിയാ. മമ്മി, മമ്മി അച്ഛനോടൊന്നും മിണ്ടാത്ത എന്താ? അത് അവന് സുഖമില്ലാത്ത കൊണ്ടല്ലടാ. മോള് ചെന്ന് ഡ്രസ് ചേഞ്ച് ചെല്ല. കുറച്ചു കുടിക്കേ അച്ചു. ആ ബോൾ അവിടെ മാറ്റി വെച്ചേ. അച്ചു കുടിക്കേ, അച്ചു കുറച്ചു കുടിക്കേ. എന്താ ഇവൻ ഒരുമാതിരി ഇരിക്കുന്നേ? അച്ചുസേ, റോയിച്ച രാവിലെ മുതൽ അവൻ ഒരു വക സംസാരിക്കുന്നില്ല, ആഹാരം പോലും കഴിക്കുന്നില്ല. എനിക്കാകെ പേടിയാവുന്നുണ്ട്. നീ വിഷമിക്കായിരിക്കും സാൻഡ്ര, ഇന്നലെ തന്നെ ഷോക്കാവും. എനിക്കാണെങ്കിൽ നാളെ ഒത്തിരി ജോലിയുണ്ട് ഓഫീസിൽ. നീ ആനുവൽ ഡോക്ടർ എന്നുകൊണ്ട് കാണിക്കേ, ഒരു ഓട്ടോ പിടിച്ച് പോയാൽ മതി. ശരി, ഞാൻ ഒത്തിരി ക്ഷീണിച്ചിരിക്കുക, ഒരു ചായ എടുത്തോണ്ട് തരുമോ? ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒരല്പം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ഓക്കെ. ആ അച്ചു, അച്ഛന് പനിയൊക്കെ എങ്ങനെയുണ്ട്? ഡോക്ടർ, ഇവനൊന്നും മിണ്ടുന്നില്ല. എന്തു പറ്റി? മിനിഞ്ഞാന്ന് രാത്രി വീടിന്റെ ജനലിന് പുറത്ത് അവൻ എന്തോ കണ്ട് പേടിച്ചതാ. ഞങ്ങള് നോക്കുമ്പോ അവൻ പേടിച്ചു വരച്ചിരുന്ന കരയുമായിരുന്നു. അതിനുശേഷം ഈ നേരം വരെ ഒരു വക മിണ്ടിയിട്ടില്ല. അങ്കിളൊന്നുകൂടെ നോക്കട്ടെ. ശ്വാസം വലിച്ചു വിട്ടേ. പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ പേടിച്ചതിന്റെ ആവാം. എന്തായാലും ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസറെ ഒന്ന് കാണിക്കണം, അവർക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു റിസൾട്ട് പറയാൻ സാധിക്കും. എൻ്റെ ഫ്രണ്ട് ഡോക്ടറുണ്ട്, വൺ മിസ്റ്റർ ഗോപിനാഥ്, അദ്ദേഹത്തെ ഒന്ന് കാണിക്കൂ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ ഡോക്ടർ. റോയിച്ച, ഡോക്ടർ പറഞ്ഞത് ശരിക്കൊരു സൈക്യാട്രിസ്റ്റിന്റെ പേരല്ലേ? അതെ. നമ്മുടെ മോൻ അത്രയ്ക്ക് കുഴപ്പമുണ്ടോ? ഓ, കുഴപ്പമൊന്നുമില്ല, ഒരു ഡീറ്റെയിൽ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. നീ വിഷമിക്കാതിരിക്കുക. അപ്പൊ നാളെ എങ്ങനെയാ? നാളെ ടെസ്സി ഓട്ടോയിൽ പോട്ടെ, നമുക്ക് മോനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാം. നീ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ നോക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താ പ്രശ്നം? ഇവന് കടുത്ത പനി വന്നായിരുന്നു, ആ സമയത്ത് എന്തോ കൊണ്ട് പേടിക്കൂടി ചെയ്തിരുന്നു, ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനിപ്പോ ഒന്നും സംസാരിക്കുന്നില്ല, പാട്ടും പാടി തുള്ളിച്ചാടി നടന്ന കുഞ്ഞാ. എന്തായാലും ഞാൻ ഇവനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ, നിങ്ങളൊന്ന് പുറത്തേക്ക്. ശരി സിസ്റ്റർ, ഇങ്ങ് വന്നേ. ഈ കുട്ടി അങ്ങോട്ട് കിടത്തി. വന്നേ. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പരിശോധനയുടെ ഓരോ രീതികളാണ്. താനൊന്ന് വിഷമിക്കാതിരിക്കുക. സാർ മാത്രം ഒന്ന് അകത്തേക്ക് വരാൻ പറഞ്ഞു. ഓ,
ഒന്നുമില്ല, ഞാനൊന്ന് ഡ്രൈവ് ചെയ്യട്ടെ. എനിക്ക് സ്വസ്ഥത ഇല്ലാത്തോണ്ടല്ലേ എന്താ അച്ഛന് പറ്റിയത്? സാൻഡ്ര വീടൊന്ന് എത്തട്ടെ. അവൻ ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് തെളിച്ചു പറ റോയിച്ച. അച്ഛന് ഓട്ടിസം ആണെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഓട്ടിസോ? എന്റെ അച്ഛനോ? അച്ചു, അച്ചു, എന്താണ് എന്റെ മോന് പറ്റിയത്? അച്ചു, എന്താ എന്റെ മോന് പറ്റിയത്? നീ കരയാതിരിക്കും, ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവാം. നമ്മുടെ അച്ഛന് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അച്ചു, അച്ചു. പപ്പാ, എന്താ ഉപ്പാ കരയുന്നേ? ഒന്നുമില്ല മോളെ. എനിക്കൊന്നും വേണ്ട, എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്നാ മതി. അച്ഛു, എന്ത് പറ്റി? എന്തെങ്കിലും ഒന്ന് പറയടാ, ഒന്ന് പറയടാ. എന്റെ പോലെ ഞാനത് എങ്ങനെ സഹിക്കും? എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ഗതി വരുത്തിയല്ലോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. വരൂ. ഡോക്ടർ എന്ത് പറഞ്ഞു? അവന് ഓട്ടിസമാണെന്നാ പറയുന്നത്. അങ്ങനെയോ? ഇത്തരം വിഷയങ്ങളിൽ മിടുക്കനൊരു ഡോക്ടർ ജയേഷിനെ എനിക്കറിയാം. അദ്ദേഹത്തെ എന്നിട്ട് കാണിക്കൂ. എവിടെ വേണേലും ഞങ്ങൾ അവനെ കൊണ്ടുപോകാം. എനിക്ക് അവനെ തിരിച്ചു കിട്ടിയാൽ മതി ഡോക്ടർ. റോയ് സാർ പോകുമ്പോൾ അവിടെ തങ്ങേണ്ടി വരുമെന്ന കരുതലോടുകൂടി പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ തിരിച്ചു കിട്ടും. ശരി ഡോക്ടർ. ഞാൻ ഡോക്ടർ ജയേഷിനെ ഇൻഫോം ചെയ്തേക്കാം. ഡോണ്ട് വറി, എല്ലാം ശരിയാകും. ഹലോ. എന്താ മോളെ? അമ്മച്ചി, ഞങ്ങൾക്ക് അച്ഛനെയും കൊണ്ട് പഴയാറ്റുംകുഴി വരെ ഒന്ന് പോകണം. എന്തു പറ്റി മോളെ? ഓ, കുഴപ്പമൊന്നുമില്ല, പനി വന്നതിന്റെ ഒരു ക്ഷീണം. ദൈവമേ, എന്റെ മോനെ കാത്തോളണേ. അമ്മച്ചി, ജസ്സി അതുവരെ അവിടെ നിർത്തണം. അപ്പം മോളെ, അവളുടെ പഠിപ്പ്? എന്റെ മോനേക്കാളും വലുതാണോ അമ്മച്ചി അവളുടെ പഠിത്തം? ഞങ്ങൾക്കൊന്നുമില്ലെങ്കിലും അവന് സുഖമായാൽ മതി. പിന്നെ അമ്മച്ചി, എനിക്കൊരു 25,000 രൂപ വേണം. തരാം മോളെ. ശരി അമ്മച്ചി. ബാബു. സാർ. ബാബു, എന്റെ മോന് സുഖമില്ല, ഞാൻ ഒരാഴ്ച ലീവിലാ. തഹസിൽദാരോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദേവ ആപ്ലിക്കേഷൻ ഒന്ന് കൊടുത്തേക്കണേ. ശരി സാറേ. മോൻ എന്താ സാർ അസുഖം? ഞാൻ എല്ലാം തിരികെ വന്നിട്ട് പറയാം. ശരി സർ. അമ്മച്ചി, ഇവളെ അകത്തേക്ക് കൊണ്ടുവെക്കോ. റോയി അച്ഛൻ ഇറങ്ങല്ലേ മോളെ? ഇല്ല, പെട്ടെന്ന് പോണോ അപ്പച്ച? ഓ, എന്തു പറ്റി കുട്ട? ഒന്നുമില്ല എന്റെ കുട്ടിക്ക്. മോനെ, യു വിൽ ബി ഓൾ റൈറ്റ്, പോയിട്ടോ. ഓക്കെ, ചെല്ലു മോളെ. ടാറ്റാ.
എക്സ്ക്യൂസ് മീ, യെസ്, ഡോക്ടർ ജയകൃഷ്ണൻ കാണാൻ വന്നതാ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ ഡോക്ടർ ഇൻഫോം ചെയ്തിരുന്നു സാർ ഹോസ്പിറ്റലിന്റെ ബാക്ക് യാർഡിലുണ്ട്, ഇതുവഴി പുറകിലേക്ക് പോയാൽ മതി. താങ്ക് യു. ഓക്കെ സാർ. വാച്ചു ഡോക്ടർ ജയകൃഷ്ണൻ. ദാ അവിടെയുണ്ട്. ആ നമസ്കാരം, ഞാൻ റോയി, ഡോക്ടർ അനിൽ പറഞ്ഞിട്ട് വരികയാണ്. ആ കരുവാറ്റന്നല്ലേ? അതെ. അച്ചു, അച്ചു മിടുക്കനാണല്ലോ. റോയ് വരൂ, നമുക്ക് എന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോവാം. അച്ചുവിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് തരൂ. അച്ചു, ഹായ്. അനിൽ എന്നെ വിളിച്ച് അച്ചുവിന്റെ വിവരങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. അച്ചു ആരെയോ കണ്ട് പേടിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മെൻ്റൽ സ്റ്റോക്ക് ആവാം. ഈ രോഗാവസ്ഥയിലായതിനു ശേഷം അവന് താല്പര്യമുള്ള വസ്തുക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടതായി ഓർക്കുന്നുണ്ടോ? അവന് ഫ്രൂട്ടി വളരെ ഇഷ്ടമാണ്. ഞങ്ങളിപ്പോ വരുന്ന വഴിക്ക് അവനത് വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, ഇത് ഓട്ടിസം ഒന്നുമല്ല, മൂഡ് ഡിസോർഡറാണ്. ഏതായാലും വിശദമായ പരിശോധനയും ചികിത്സയും വേണം. ഒരാഴ്ച തങ്ങേണ്ടി വരും. ഡോക്ടർ പറഞ്ഞിരുന്നു തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഗുഡ്, ഒന്നിങ്ങോട്ട് വരും, റൂമിൽ പോയി റിലാക്സ് ചെയ്തോളൂ. നാളെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ട്രീസ, യെസ് ഡോക്ടർ, ഇവരെ റൂമിൽ കൊണ്ടുപോയിക്കോളൂ. പ്ലീസ് കം. ഓക്കെ അച്ചു, ബൈ. താരകളേറുതു സംക്രമക്കതിരേ, സൂര്യകോടികൾ പൂവിടർത്തിയവിൻപൊരുളേ. ചന്ദ്രതാരകളേറുതു സംക്രമക്കതിരേ, സൂര്യകോടികൾ പൂവിടർത്തിയവിൻപൊരുളേ. തരുമോ അമൃതമലരുകളായി കാരുണ്യം, ചൊരിയൂ സുഹൃതമഴ പൊഴിയും സംഗീതം. കാലയവനിക നീക്കിയൊഴുകിയ ദേവഹൃദയവരം പോലെ. ജീവനൗഷധ പർണശാലകൾ ശീലമംഗളയാഗശാലകൾ തന്ന യോഗവസിഷ്ഠധാരകളേ. ജീവനൗഷധ പർണശാലകൾ ശീലമംഗളയാഗശാലകൾ തന്ന യോഗവസിഷ്ഠധാരകളേ. പ്രാണനാളികളിൽ പൂത്തുണരൂ നിറയെ, മന്ത്രകലയണിയൂ സർവാംഗം. പ്രാണനാളികളിൽ പൂത്തുണരൂ നിറയെ, മന്ത്രകലയണിയൂ സർവാംഗം. നിബിഡ വിപിണവും അമൃതജലധിയുമുയിരിലുണരുമഗാധമാം ധ്യാനം തേടൂ തേടൂ. ചന്ദ്രതാരകളേറുതു സംക്രമക്കതിരേ, സൂര്യകോടികൾ പൂവിടർത്തിയവിൻ പൊരുളേ. തരുമോ
കാരുണ്യം ചൊരിയൂ സുഹൃത മഴ പൊഴിയും സംഗീതം കാലയവനിക നീക്കി ഒഴുകിയ ദേവഹൃദയവരം പോലെ. May I come in? Good morning. ഇരിക്കൂ ഇരിക്കൂ. അച്ചു കം. ആള് മിടുക്കനായല്ലോ. അച്ചുവിന് ഞാനൊരു സമ്മാനം തരാം. അച്ചു ഇതെന്താണെന്നറിയോ? ചോക്ലേറ്റ്. മോനെ വേണ്ടേ? ഇതാ. മോൻ പോവുകയാണോ? എങ്ങോട്ടാ പോണ? വീട്ടിൽ. റോയ് ഇപ്പൊ നിങ്ങക്ക് വീട്ടിൽ പോവാം. ഇടയ്ക്കൊക്കെ വരേണ്ടി വരും. വരാം. പേടി മൂലം അച്ചുവിന്റെ മനസ്സിന് ക്ഷതമേറ്റിട്ടുണ്ട്. അത് മറ്റു രോഗങ്ങളെ പോലെ പെട്ടെന്ന് മാറുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ കുറെ വർഷങ്ങൾ എടുത്തേക്കാം. ഇവന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങളുടെ സ്നേഹവും പരിചരണവും അച്ചുവിനെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. തീർച്ചയായും ഞങ്ങൾ എത്ര വേണമെങ്കിലും കാക്കാം, എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാം. ഞങ്ങൾക്ക് ഇവനെ പഴയ അച്ചുവായി തിരിച്ചു കിട്ടിയാൽ മതി. എല്ലാം നന്നായി വരും. അച്ചുവിന്റെ മനസ്സ് വിഷമിക്കാതെ നോക്കണം. സ്കൂളിൽ വിട്ടു തുടങ്ങുമ്പോൾ അധ്യാപകരോട് രോഗവിവരങ്ങൾ പറയണം. ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തിന് വരുന്നതുപോലെ തന്നെയാണ് മനസ്സിന്റെ രോഗവും. അതൊരു നാണക്കേടായി കരുതേണ്ട കാര്യമില്ല. മരുന്നൊക്കെ കൃത്യമായി കൊടുക്കണം. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ശരി ഡോക്ടർ. യു ആർ വെൽക്കം. അച്ചു മിടുക്കനായിട്ട് വരൂ കേട്ടോ. ബൈ. ഇതൊന്ന് നിർത്തിക്കേ, ഇതൊന്ന് നിർത്തിയിട്ട് ആ റോയി ഒന്ന് വിളിക്കാൻ. ഞാൻ വിളിച്ചു നോക്കാം. ആ അവരെത്തിയല്ലോ മോളെ, ചെന്ന് ഗേറ്റ് തുറക്ക്. തുറന്നു മോളെ. മോനെ അച്ചുട്ടാ, ഇവൻ എന്തോ ഒരു മാതിരി. അതവൻ യാത്ര ചെയ്തതിന്റെ ആവും. മോളെ നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ച അമ്മച്ചി. അമ്മച്ചി എനിക്കൊരു തൈരോളം വേണം. ഒരെണ്ണം ഇരിക്കും. അവന്റെ പനിയൊക്കെ ശരിക്കും മാറിയോ? മാറിയോ ചാ. പേടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവന് കുറച്ച് ക്ഷീണം ഉണ്ട്, അത് പതുക്കെ പതുക്കെ മാറുമെന്നാ ഡോക്ടർ പറഞ്ഞത്. കരുവാറ്റയിലെ താമസമൊക്കെ എങ്ങനെയാ? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. എന്റെ പപ്പയുടെ ഒരു കസിന്റെ വീട്ടിലാ, നല്ലതുപോലെ ഫർണിഷ് ചെയ്ത വീടാ. താഴത്തെ നിലയിൽ വാടകക്കാരുണ്ട്. ഞങ്ങളൊരു ദിവസം ഇറങ്ങുന്നുണ്ട്, എല്ലാം ഒന്ന് കാണണം. പിന്നെ തീർച്ചയായിട്ടും വരണം. സാൻഡ്രാ ഇറങ്ങാം നമുക്ക്. ആഹാ, ഇപ്പൊ തന്നെ അങ്ങ് പോവാന്നോ? ഞങ്ങൾ ഇറങ്ങുവാ റോസമ്മേ. കുഞ്ഞിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇപ്പോഴത്തെ പനിയല്ലേ. ശരി അമ്മച്ചി. ശരി മോളെ. മോനെ കഥക നല്ലോണം പൂട്ടിയോ പൂട്ടിയോ, എന്നാ വാ. ചേട്ടാ ദേ വരുന്ന കക്ഷികള്. എവിടായിരുന്നെന്ന് ഞാനൊന്ന് തിരക്കട്ടെ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? വന്ന് കേറാൻ നോക്ക്. ഓ ഞാനിപ്പൊ വരാമേ. സാന്ദ്ര, ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ. കുറച്ചു ദിവസം ആയല്ലോ നിങ്ങളെ കണ്ടിട്ട്. നിങ്ങൾ എവിടെ പോയതായിരുന്നു? അപ്പച്ചന് സുഖമില്ലായിരുന്നു ചേച്ചി, വീട്ടിലായിരുന്നു. അപ്പച്ചൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ ശരി ശരി. സാന്ദ്ര എന്റെ സാരി എങ്ങനെയുണ്ട്? എനിക്കിത്തിരി പണിയുണ്ട് ചേച്ചി, ഞാൻ പോയിക്കോട്ടെ. ആ ആയിക്കോട്ടെ. I can't allow you to smash my presidential opponent. Oh my goodness.
as you've arrived. Does this mean I'm your first mate? Skinny. Aye, aye, Captain. Aye, remote. Remote. Happy New Year, Legan. Remote. Happy New Year. Remote. 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 റിമോട്ട് അച്ഛന് സുഖമില്ലഞ്ഞിട്ടല്ലേ, നമുക്ക് പിന്നെ കാണാം. ആ അച്ഛു കാണട്ടെ. ഭക്ഷണം കഴിക്കാൻ വാ മോളെ. ടെസി അച്ചു വാ. ആഹാരം പോലും കഴിക്കാൻ വരുന്നില്ല അല്ലേ. കാർട്ടൂൺ എന്തൊരു പ്രാന്തായി കാർട്ടൂണോട്. ഇത് കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ അവന് ആഹാരം കൊടുക്കട്ടെ. അച്ചു ഒരു കഷ്ണം കഴിക്ക്. വേണ്ട, മമ്മിയുടെ കുട്ടനല്ലേ. വേണ്ടെന്നല്ലേ പറഞ്ഞേ. കുറച്ച് കഴിക്ക്, ഇഷ്ടമില്ലേ പിന്നെ നിർത്തിക്കോ. എന്നെ ശല്യം ചെയ്ത് പോയേ. ഇത് കഴിച്ചുകൊണ്ട് കണ്ടോ കാർട്ടൂൺ. മമ്മി തരാം കാർട്ടൂൺ, നോക്കിക്കോ. അച്ഛൻ വരുന്നില്ലേ മമ്മി? ഇല്ല മോളെ, അവന് സുഖമില്ല. അവന്റെ അസുഖം മാറിയിട്ടേ ഇനി സ്കൂളിൽ വിടുന്നുള്ളൂ. എങ്കിൽ ഞാനും പോകുന്നില്ല മമ്മി. പപ്പ താഴെ വെയിറ്റ് ചെയ്യുന്നു, മോളെ എളുപ്പം ചെല്ല്. ഹലോ, ഡോക്ടർ ജയകൃഷ്ണ അല്ലേ? അതെ, ഞാൻ അച്ഛൻ്റെ പപ്പ റോയിയാണ്. ആ പറയൂ റോയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ അച്ഛൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്. അവൻ കാർട്ടൂണുകളുടെ ലോകത്ത് തന്നെയാണ് എപ്പോഴും. കാർട്ടൂൺ ക്യാരക്ടറുകളോട് വല്ലാത്തൊരു പ്രമം. അത് അച്ഛൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ തലമുറയുടെ മൊത്തം പ്രശ്നമാണ്. ഗ്രാമങ്ങളും അയൽബന്ധങ്ങളും നഷ്ടമാകുമ്പോൾ അവർ ഒരു കുരയിൽ തനിച്ചാവുന്നു. അപ്പോൾ അവർക്ക് ആശ്രയം കാർട്ടൂണുകളും ഗെയിമുകളും മാത്രമാണ്. അച്ഛൻ്റെ പ്രശ്നം അവൻ സ്വയം കാർട്ടൂൺ കഥാപാത്രങ്ങളായി തന്നെ സങ്കല്പിക്കുന്നു. അതിന് അനുവദിക്കരുത്, സ്കൂളിലേക്ക് വിടുക, മറ്റു കുട്ടികളുമായി ഇടപെടട്ടെ. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം സ്കൂളിൽ പോകാതിരിക്കാനുള്ള അവൻ്റെ ഒരു അടവായിട്ടാണ്. ചിലപ്പോൾ തോന്നും അവൻ അതിബുദ്ധി കാണിക്കുകയാണെന്ന്. വിഷമിക്കണ്ട, നമുക്കത് പതുക്കെ മാറ്റാം. ശരി ഡോക്ടർ. ജേക്കബ് ചാന്റെ വീട്ടിലെ ഫംഗ്ഷൻ നാളെയല്ലേ. ഇവനുമായിട്ട് എങ്ങനെയാ നമ്മൾ പോകുന്നേ? ഇവനെങ്ങനെ വീട്ടിലിരുത്തിയാൽ എങ്ങനെയാ? ഒന്ന് പുറത്തൊക്കെ പോയാൽ അവനൊരാശ്വാസമാകില്ലേ? ആൾക്കാർക്ക് മനസ്സിലാവില്ലേ റോയിച്ച? ഇപ്പൊ തന്നെ അവൻ ആരുമായിട്ടും ഇടപഴകുന്നില്ല, അത് ശരിയാവില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി നാളെ പോയിട്ട് വരാം. Yeah.
അച്ചു മാറാ മോനെ അച്ചു അവനെ വിട് നീ ദാ അച്ചു ഫ്രണ്ട് ഒന്നല്ല അവനെ ഞാൻ കൊല്ലും നീ എന്തേ കാണിക്കുന്നേ എന്താ അച്ചു കാം ഡൗൺ കാം ഡൗൺ എന്തിനാ അച്ചു അവനെ തല്ലിയത് ആ എന്തെങ്കിലും പറ്റിയോ അവൻ നിന്റെ ഫ്രണ്ട് അല്ലടാ അച്ചു കൂൾ ഡൗൺ ഏതായാലും കൊള്ളാം നമ്മുടെ മോനെ അടിച്ച് നാശമാക്കിയിട്ട് ഒരു അടി പോലും കൊടുക്കാതെ കൊണ്ടുപോകണമില്ലേ നീ കരയാതെ നിങ്ങൾക്ക് അങ്ങനെ പറയാം ഞാനല്ലേ എന്റെ ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടത് പോകണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ നിങ്ങൾ കേട്ടില്ലല്ലോ ഇപ്പൊ സമാധാനായില്ലേ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ കുട്ടികളാവുമ്പോ അടി കൂടുന്നത് സാധാരണമാണ് നിങ്ങൾ അവന്റെ ഭാവം കാണുമായിരുന്നു എന്റെ പേടി ആർക്കെങ്കിലും മനസ്സിലായോന്നാ നീ വിഷമിക്കാതിരിക്ക കഴിയുന്നതും ഇത്തരം ചടങ്ങൾ ഒഴിവാക്കാം നീ ഒന്ന് റെഡിയായി നമുക്ക് പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് വരാം Also by Hansa Plast. Pain nahi to rona nahi. അച്ചു മതി ടി വി കണ്ടത് വാ പോയിരുന്നു എല്ലാം പഠിക്കാം അമ്മ എനിക്ക് ഗെയിം കളിക്കാൻ പോണം അത് പപ്പ വരുമ്പോ കൊണ്ടുപോകും ഗെയിം കളിക്കാൻ പോണോന്നല്ലേ പറഞ്ഞത് നിന്നോടാ പറഞ്ഞത് എഴുന്നേക്കാൻ എനിക്ക് ഗെയിം കളിക്കാൻ പോണോന്നല്ലേ പറഞ്ഞത് അച്ചു നിക്കടാ അവിടെ നിന്നോടാ നിക്കാൻ പറഞ്ഞത് വന്നേ ഇങ്ങോട്ട് എഴുന്നേറ്റ നീ അവിടെ എഴുന്നേക്ക അവിടെ ചവിട്ടല്ലടാ എഴുന്നേക്ക അവിടെ നിന്നോടല്ലേ പറഞ്ഞത് ചവിട്ടല്ലേന്ന് നിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം Thank you.
നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. അച്ചു, അച്ചു, എവിടെയാടാ നീ? അച്ചു, 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 മോനെ നീ എവിടെയാ? അച്ചു, ഒരു ചുവന്ന ടീഷർട്ട് ഇട്ടൊരു കൊച്ചു ഇതിലേ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരു 10-12 വയസ്സുള്ള കൊച്ചാണോ? ആ അതെ. ആ ഇതുവഴി ഒന്ന് ഒരു ഓട്ടോ കയറി പോകുന്നുണ്ട്. ആണോ? എന്റെ കൂടെ ഒന്ന് വരാമോ? വരാം ചേച്ചി. ഹലോ. അച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ ആ സ്റ്റാൻഡിൽ വന്ന് ചോദിച്ചപ്പോ ഓട്ടോക്കാര് പറഞ്ഞത് അവനൊരു ഓട്ടോയിൽ കയറി പോയിന്നാ. ഞാനൊരു ഓട്ടോയിൽ അവനെ അന്വേഷിച്ച് പോവാ. എനിക്ക് പേടിയാവുന്നു റോച്ച. ഞാൻ ഉടനെ വരാം. ചേച്ചി, ആ ഓട്ടോയിൽ അവൻ കയറി പോയത്. അച്ചു, അച്ചു, എവിടെയായിരുന്നടാ നീ? അച്ചു, എവിടെയാ നീ പോയേ? അച്ചു, നീ എവിടെയായിരുന്നടാ? എന്ത് പണിയാ മോനെ നീ കാണിച്ചത്? എവിടെ നീ പോയത്? ഞാനത് പണിയാ കാണിച്ചത്? എന്താ ഒരു കൊച്ചു കുഞ്ഞു വന്ന് പറഞ്ഞാൽ താൻ കൊണ്ടേ കയറി പോവോ? അത് സാറേ, ചെറുക്കൻ ഗെയിമിന് മാളിപ്പോണെന്ന് പറഞ്ഞിട്ടാ. ഏത് സ്ഥാനത്താ താൻ കിടക്കുന്നത്? ആഹാ, നമ്മുടെ വീട്ടുകാരാണ്. പട്ടുള്ള സാധനത്തിന് ഇങ്ങനെ വീട്ടിലിരുത്തണം, അല്ലാതെ ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കണം. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. റോയ്ച, നിങ്ങൾ ഇത്രയും നാള് മാതാപിതാക്കളായ ഞങ്ങളോട് പോലും അച്ചുവിന്റെ യഥാർത്ഥ അസുഖം അറിയിക്കാതെ കൊണ്ടുവരുന്നത് ഇത്തിരി കറന കൈയായി പോയി. അതപ്പച്ച മോനെ, ഞങ്ങളങ്ങനെ അന്യരൊന്നും അല്ലല്ലോ. അതമ്മച്ചി, പുറത്തിറങ്ങി അവന്റെ ഭാവി എന്താവും? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ അവന്റെ അസുഖം കൂടുതലുള്ളൂ. അവനെ കൊണ്ട് ചികിത്സിപ്പിക്കാണ് വേണ്ടത്. ബി പ്രാക്ടിക്കൽ മോളെ. സാൻഡ്ര, അപ്പച്ചൻ പറയുന്ന എന്റെ ശരി. നമുക്ക് അവനെ ഡോക്ടർ ജയകൃഷ്ണന്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നാക്കാം. സുഖമാകുമ്പോ അവനെ തിരിച്ചുകൊണ്ടുവരാം. റോയിച്ച, റോയി പറയുന്നതിൽ കാര്യമുണ്ട് മോളെ. ഇവൻ ഇങ്ങനെ ആയ ടെസ്സിയുടെ ഭാവി എന്താവും? അവള് പലപ്പോഴും പരിഭവം പറയും അവളോട് നിങ്ങൾക്ക് സ്നേഹമില്ലെന്ന്. അത് അവന് സുഖമില്ലാത്തോണ്ടല്ലേ അമ്മച്ചി? അതാ പറഞ്ഞത്, അവന് വേണ്ടി ഒരു കുടുംബം മൊത്തം തുലക്കരുതെന്ന്. ഇനി ഇങ്ങനെ വച്ചോണ്ടിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. പിന്നെ നാളെ ടെസ്സി മോൾക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടും. മോളെ സാന്ദ്ര, നീ വെറുതെ വാശി പിടിക്കാതെ മോനെ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കാൻ നോക്ക്. എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും മോളെ. എന്തായാലും നമുക്ക് നാളെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം. അതാണ് മോനെ എന്റെ ശരി. ഇത്
എന്റെ മോനെ വേണം റോയിച്ച, അവനില്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് അച്ഛനെ വേണം, അവനെ അടിച്ചാലും ഇടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അവനെ വേണം മമ്മി, പ്ലീസ്. മോള് വിഷമിക്കാതെ, അവൻ വരും. നീ ഒന്ന് സമാധാനിക്കേ, മോളെ കൂടി വിഷമിപ്പിക്കാതെ നാളെ തന്നെ നമുക്ക് അവനെ പോയി കൂട്ടിക്കൊണ്ടുവരാം. നേരെ ഒന്ന് വെളുക്കട്ടെ. എല്ലാവരും പാട്ടുപാടി കളിച്ച് അവിടെ പോയി. അവിടെ അവിടെ അച്ചു, മമ്മി, എടാ അച്ചു, നമുക്ക് വീട്ടിൽ പോയി കളിക്കണ്ടടാ. അച്ചു, ഹായ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. എന്താ റോയ്? ഡോക്ടർ, അത് ഒറ്റ ദിവസം പോലും മോനില്ലാതെ കഴിയാൻ പറ്റുന്നില്ല അല്ലേ? അതെ, ഞങ്ങളവനെ തിരിച്ചുകൊണ്ടുപോവുകയാണ്. അത് നന്നായി. മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാരക രോഗമൊന്നുമല്ല. നിങ്ങളിവനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവൻ നിത്യമായ ഇരുട്ടിൽ ആണ്ടുപോയേനെ. നിങ്ങളുടെ ഈ സ്നേഹം അച്ഛനെ തിരിച്ചുകൊണ്ടുവരും. നിങ്ങൾക്കറിയാമോ, ആ കൂട്ടത്തിൽ എന്റെ അനിയനുമുണ്ട്. അതെ റോയ്, ജന്മന ഔട്ടിസം ബാധിച്ച അവനെ പരിചരിക്കുന്നതിനിടയിൽ അച്ഛനും അമ്മയും എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറേയില്ലായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നീ എന്തോ കാണിക്കുന്നേ? നീ എന്തിനാണ് ഇത് കേറിയത്? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കും. നിന്റെ ജീവിതമാണ് ഇത്. അവന് അറിവില്ലാതെ ചെയ്തു പോയതാ. നിന്റെ അനിയനല്ലേടാ, ഇവന് നീ മാത്രല്ലേ ഉള്ളൂ. ഇവനെ നീ ഒരു കാലത്ത് ഉപേക്ഷിക്കരുത്. അമ്മ അന്ന് പറഞ്ഞതുപോലെ ഞാൻ എൻട്രൻസും എഴുതാൻ പറ്റാതെ പോയ പരീക്ഷയും അടുത്ത വർഷം ഒരുമിച്ച് എഴുതി പാസ്സായി. മെഡിസിന് ചേർന്നു, ഡോക്ടറായി. ചൈൽഡ് സൈക്യാട്രിയിൽ ഡി എം എടുത്തു. കല്യാണത്തെ കുറിച്ച് ആലോചിച്ചപ്പോ മനസ്സിലായില്ലേ, നമ്മുടെ പുത്തപ്പുരയ്ക്കിലെ രാധാകൃഷ്ണന്റെ പെങ്ങളെ. അതെ അതെ അതെ. എന്റെ മോനാ ഇവന്റെ നേരെ ഇളയത്. അതെയോ? അവന്റെ ബുദ്ധിക്ക് ചെറിയൊരു. പയ്യനിഞ്ഞ ഒരു അനിയനുണ്ടെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിരുന്നേ ഇല്ല. ഞങ്ങളുടെ കുട്ടി മന്ദബുദ്ധിയെ കൂടി നോക്കണം. ഞങ്ങളുടെ കുട്ടിക്ക് അത്ര ഗതികേടൊന്നുമില്ല. എനിക്ക് മനസ്സിലായി, ഇത്തരത്തിലുള്ള എന്റെ അനിയനെ ഉൾക്കൊള്ളാൻ തയ്യാറായി ഒരു പെണ്ണിനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുപോലൊരാൾ അവനവന്റെ രക്തത്തിൽ വന്ന് പിറക്കുമ്പോഴേ ചങ്ക് പൊട്ടുന്ന വേദന അറിയൂ. അന്ന് അവനെ പിരിയാൻ ഉപേക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എനിക്കിനി ഒരു വിവാഹമേ വേണ്ട. ഞാൻ എന്റെ ജീവിതം അവന് വേണ്ടി സമർപ്പിച്ചു. അച്ഛനെ തിരിച്ചു കിട്ടാൻ എന്തും സഹിക്കാൻ തയ്യാറാണ്. എല്ലാം നന്നായി വരും, എനിക്കുറപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ അച്ഛനെ തിരിച്ചു കിട്ടും. എനിക്കത് മതി. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. എല്ലാം ശരിയാവും. ഇവനെ സ്കൂളിൽ വിട്. ഗെയിം ഒന്നും കളിക്കാൻ കൊണ്ടുവരരുത്. നിങ്ങൾ റിസപ്ഷനിൽ ബന്ധപ്പെട്ടോളൂ. ശരി ഡോക്ടർ. ഓക്കെ, ബൈ. മമ്മി, എനിക്ക് മുടി ഇട്ടിട്ടാ മമ്മി. മോളെ, മമ്മി ജോലി ചെയ്തോണ്ട് നിക്കുന്ന കണ്ടില്ലേ? മമ്മി, ഞാൻ ചെയ്താ ശരിയാകത്തില്ല. ജെസ്സി, സ്കൂളിൽ പോവാൻ സമയമായി. എനിക്ക് സമയമില്ലെന്നല്ലേ പറഞ്ഞത്? നീ പപ്പയുടെ എന്ന് പറ. അല്ലേ മമ്മി, എനിക്കൊരു കാര്യം ചെയ്തു തരത്തില്ല. There are various complaints to face. Excuse me, teacher. Yes. അച്ഛന് അസുഖം ആയതുകൊണ്ടാണ് കുറെ നാളായി സ്കൂളിൽ വരാതിരുന്നത്. ഞാൻ പ്രിൻസിപ്പാളിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണേ ഇവനെ. ശരി, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ടീച്ചർ. Can be recycled but not all of them. Did you notice that polythene bags and some plastics did not rot in activity 1? You might now easily understand
Why polythene bags create a big problem in garbage disposal? It might be very difficult to imagine. Achu, enda? Endu patti? Enikku urangaanam. Seri, urangikko. Shall we list a few things that use that are made of plastic? A few parts of a bus, car, radio, television, refrigerator, etc. that are made of plastics. So, from the above point, we found that the plastics are used. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ താൻ എന്തിനാടോ ഭയക്കുന്നത്? ഒക്കെ ശരിയാക്കാം. അതാണ് എന്റെ ധൈര്യം. ആ സോറി സാർ. കേറി വാടോ ശശാങ്കൻ, നമ്മുടെ സ്വന്തം ആള് തന്നെ. ഇദ്ദേഹത്തിന്റെ കാര്യം പറയാനാ ഞാൻ റോയിയെ വിളിപ്പിച്ചത്. ഇരിക്കടോ. താങ്ക് യു സാർ. ആ റോയി, ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാ ശശാങ്കൻ ആ വസ്തു വാങ്ങിയത്. കുറച്ച് പ്രോബ്ലം ഉള്ള വസ്തുവാ, അതൊന്ന് ശരിയാക്കി കൊടുത്തൂടെ? അതെ സാർ, സ്വന്തം നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള കടുത്ത ആഗ്രഹം കൊണ്ടാ ഇത്തരം ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോഴായി സാറിന്റെ വരവ്. എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും ഇങ്ങനൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവര് നികത്തിയതിനു ശേഷം 8-ഉം 10-ഉം സെന്റായി മുറിച്ച് ഒരു വീട് വയ്ക്കാൻ വരുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് 4.5 വില മേടിച്ച് ലക്ഷങ്ങളാണ് കൊയ്യുന്നത്. ഇതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. റോയി, എന്തിനാ ഈ പിടിവാശി? ദേ ഇങ്ങോട്ട് നോക്കിയേ, നമുക്കും ഗുണമുള്ള കാര്യമാണ്. ആ ഗുണം എനിക്ക് വേണ്ട സാർ. കേരളത്തിൽ നിന്ന് കൃഷി പേരിന് മാത്രമേ ഉള്ളൂ. എന്റെ മനസാക്ഷിയെ വിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഉറപ്പാണോ? ഉറപ്പ്. ശരി, താൻ പോയിക്കോളൂ. താങ്ക് യു സാർ. ഇവൻ നന്നാവുന്ന ലക്ഷണമില്ല. മനസാക്ഷി വിൽക്കാൻ പറ്റത്തില്ലെന്ന്, പണയമെങ്കിലും വെച്ചൂടെ, വിഡ്ഢിയെന്നല്ലാതെ എന്ത് പറയാൻ. അച്ചു എന്തി? അവനകത്തുണ്ട്. ഒരു വിധത്തിൽ അവനെന്ന് സ്കൂളിൽ ഇരുന്നത്. ആദ്യത്തെ ദിവസമല്ലേ, എല്ലാം ശരിയാകും. അവന്റെ ഗുളിക തീർന്നു. നീ എന്താ നേരത്തെ പറയുന്നത്? ഇപ്പൊ തന്നെ മണി 7 ആയി. ഇപ്പോഴാ ഓർത്തത്. ഒന്ന് പോയി വാങ്ങിച്ചോണ്ട്. പോയിട്ട് ഓർച്ചെടുത്തുണ്ടോ? ഈ മരുന്നൊന്ന് തരുമോ അമ്മച്ചി? എത്ര എണ്ണം വേണം? ഒരു 10 എണ്ണം എടുത്തരേ. ഇതൊന്നും സാരമില്ല, നീ ടോർച്ചും മരുന്നും കൊണ്ട് അകത്ത് വെച്ചേ, ഞാനൊന്ന് കുളിക്കട്ടെ. അയ്യോ, സാറിന്റെ മുഖത്തൊന്നും പറ്റി. ഓ, വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എന്നെ ദഹിക്കാത്ത കുറച്ച് ആൾക്കാർ ഒന്ന് ചെറുതായിട്ട് സ്നേഹിച്ചു. സാറ് സൂക്ഷിക്കണം, കൊട്ടേഷൻകാരുടെ കാലോ. നേരെ സാറേ, നമുക്ക് എന്തെങ്കിലും പറ്റിയാ നമ്മുടെ കുടുംബക്കാരെ ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം ബാബു, വരട്ടെ. ഷേ
ഹലോ. അവൻ ഇന്നെ ഒത്തിരി ചീത്ത വിളിച്ചു. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ പെരുമാറുന്നത്. എന്നെ ഒത്തിരി അടിച്ചു. ഇങ്ങനെ പോയാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഇവിടെ ഇത്തിരി പ്രശ്നത്തിലാണ്. അവിടെ വന്നിട്ട് സംസാരിക്കാം. ബാബു, എല്ലാം പറഞ്ഞതുപോലെ ഇത് വളരെ അർജന്റ് ആയിട്ടുള്ള ഫയലാ. എല്ലാം വെച്ച് താമസിക്കുന്ന പോലെ ഇത് വെച്ചേക്കരുത് കേട്ടോ. ആധാരത്തിന്റെ മുഴുവൻ കോപ്പിയും കരടച്ച രസീതും എന്തിയേ? അയ്യോ മോളെ, അതെന്റെ ഇല്ല. എന്നാ പിന്നെ നടക്കത്തില്ല? മോൾ എന്നെ ഒന്ന് സഹായിക്കോ. ഇത് രണ്ടും ഇല്ലാതെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ല. സാറിനെ ഒന്ന് കണ്ടു നോക്ക്. എന്താമ്മേ ഇരിക്ക. മോനെ, എന്നെ ഒന്ന് സഹായിക്കണം. എന്നെ കൊണ്ട് കഴിയുന്നതാണ് ഞാൻ തീർച്ചയായും ചെയ്തുതരാമേ. എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് രണ്ട് പെമ്മക്കളാ. ഞാൻ കൂലിപ്പണിക്ക് പോയ എന്റെ വീട് കഴിയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീട് താഴെ വീടാറായിരിക്കുക. ആ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് പ്രസിഡന്റ് പഞ്ചായത്തിൽ നിന്നൊരു വീട് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റോ അതേപോലെ എന്തോന്നാ വേണോന്ന് പറഞ്ഞ്. അതിനെന്താ? അമ്മ ഒരു അപേക്ഷ എഴുതി പുറത്തു കൊടുത്താൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. ഞാൻ വെളിയിരിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്ത്. അപ്പൊ ആ കൊച്ചു പറയുക, പ്രമാണത്തിന്റെ മുഴുവൻ കോപ്പിയും കരവടച്ച രസീതും വേണമെന്ന്. എന്താ അമ്മയുടെ കയ്യിലില്ലേ അത്? കുടുംബത്തു നിന്ന് ഭാഗം കിട്ടിയതാ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അതിന്റെ അസല് കോപ്പി ഭർത്താവിന്റെ അനിയന്റെ കയ്യിലാ. അവനാണെങ്കിൽ ഒരു മുരടനാ, തരത്തില്ല. ഇതുകൂടി തട്ടിയെടുക്കാൻ നോക്കുക. കരവടച്ച രസീതോ? ഭർത്താവ് മരിച്ച ശേഷമുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാനതങ്ങ് മറന്നു. അമ്മ വിഷമിക്കണ്ട, ഞാൻ സബ് രജിസ്ട്രാർക്ക് ഒരു കത്ത് തരാം. അമ്മേ, ഈ കത്ത് നമ്മുടെ ഹരിപ്പാലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അവിടെ കൊണ്ടുചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രമാണത്തിന്റെ കോപ്പി തരും. ആ കോപ്പി ഇവിടെ മേടിച്ചോണ്ട് വന്നാൽ എല്ലാ കാര്യവും ഞാൻ അമ്മയ്ക്ക് പെട്ടെന്ന് ചെയ്തു തരാം. വിഷമിക്കൊന്നും വേണ്ട. സാറാകത്തുണ്ടോ? നമസ്കാരം സാർ. താലൂക്ക് ഓഫീസിൽ നിന്ന് കത്തുണ്ട്. ശരി ശരി സാർ. ബാബു. സാർ. ബാബു. എന്താ സാർ? കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണത്തില്ല. എന്താ സാർ? ഓ, ഒരു ചെറിയ സസ്പെൻഷൻ. എന്താ പറ്റി സാറേ? ഉത്തരവാദിത്തമില്ലാതെ ലീവ് എടുത്തു എന്നുള്ളതാണ് അവന്മാരുടെ ആരോപണം. അവന്മാർക്ക് വഴങ്ങാത്തതിന്റെ ദേഷ്യം അല്ല എന്താ? താൻ പോടോ, അതിന്റെ കാര്യമൊന്നും ഇല്ല. അതിനേക്കാൾ നല്ലത് എനിക്ക് വീട്ടിൽ പോയി ഒരാഴ്ച ഇരിക്കാം. എന്താ മമ്മി? ഒന്നുമില്ല മോള്. മോള് ചെന്ന് ഡ്രസ് മാറ്. ചെല്ല റോയിച്ച. അവൻ എന്നെ കൊല്ലാതെ കൊന്നു. എന്തെല്ലാം തെറികൾ എന്നെ വിളിച്ചത്. അവനെ കൊണ്ട് എനിക്ക് വയ്യ. അവൻ എന്നെ കൊല്ലും. മതി റോയിച്ച. എന്നെ ശരിയാക്കണം റോയിച്ച. എന്റെ മോൻ.
നീ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ചവനാണോടാ? ഇത്രയ്ക്കും അവൻ പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുക, അവരുടെ ബുക്ക് വലിച്ചു കീറി. അവസാനം ടീച്ചർ അവനെ അടിച്ചു. എന്നിട്ട് ഞാൻ അവനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് അവന്റെ സ്കൂളിൽ പോകാനുള്ള ഒരടവ. നമുക്ക് അവനെ ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് പുറത്തു പോയി കറങ്ങിട്ട് വരാം. മമ്മി, എനിക്ക് വിശക്കുന്നു. മമ്മി കഞ്ഞി തരാം. എനിക്ക് പൊറോട്ട ഇറച്ചി മതി. നീ ഒന്ന് ബ്രെഡ് ജാമും കൊടുത്തേ. അച്ചു, മര്യാദയ്ക്ക് മേടിച്ചു കഴിച്ചോ, ഇല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എനിക്ക് ആകപ്പാട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. നിങ്ങൾ ആരോടും പറഞ്ഞോണ്ട് നടക്കാൻ അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കടത്തുന്നുള്ള അല്ല റോയ് സാറേ, ഇപ്പൊ ഈ സസ്പെൻഷന്റെ ഒരാവശ്യമില്ലായിരുന്നു.
ബാബു വെല്ലവന്റെ ആസനം താങ്ങി കിടക്കേണ്ട ഗതിയോടൊന്നും എനിക്കില്ല. ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കും. ആയിക്കോട്ടെ, ഒന്ന് മടത്തേക്ക് വീട്ടിൽ പോവാൻ പറ്റി. ഗുഡ് മോർണിംഗ് സർ. ആ അമ്മയോ? ആ മോനെ, മോൻ പറഞ്ഞതുമാതിരി ഞാൻ അവിടെ ചെന്ന് പ്രമാണത്തിന്റെ കോപ്പി വാങ്ങിച്ച് ബാബു സാറിന്റെ കൊടുത്ത് കര അടയ്ക്കുകയും ചെയ്ത്. ബാബു സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടി മോനെ. ഞാനത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്ത് എനിക്ക് വീടും അനുവദിച്ച്. മോനായിരം പുണ്യം കിട്ടും. ഈ പാവപ്പെട്ട അമ്മയെ സഹായിച്ചതിന് എന്റെ പ്രാർത്ഥന എന്നും മോന്റെ കൂടെ ഉണ്ടായിരിക്കും. അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. നല്ലൊരു അമ്മച്ചി കഷ്ടപ്പാടുകൊണ്ട് നടക്കുക. എക്സ്ക്യൂസ് മീ സർ. കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. താങ്ക് യു സർ. സാർ, ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്നേഹാചാര്യ കോളേജിൽ നിന്ന് വരികയാണ്. ഞങ്ങളുടെ കോളേജ് വെച്ചൊരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. സാർ ഒന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. സാർ ഫാമിലി ആയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. എന്നാ ഫംഗ്ഷൻ? സാർ 15-ാം തീയതിയാണ് സാർ. സമയം? സമയം 5:30. 5:30. ശരി, വരാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഹലോ. അച്ചു എന്താ നിനക്ക് പഠിക്കാൻ വയ്യേ? ഞാൻ പഠിക്കത്തില്ല. അതെന്താ? എനിക്ക് ബുദ്ധിയില്ല. എന്റെ അടുക്കെ സ്കൂളിൽ പോകാര്യം പറയണ്ട. നീ അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷനാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നവരെ അധികം സ്ട്രെസ് കൊടുക്കണ്ട. ശരി റോയിച്ച. പപ്പ ഇവന് എപ്പോഴും തല്ലുക. മോളെ അവന് സുഖമില്ലാഞ്ഞിട്ടല്ലേ? അല്ലേലും പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല. അവന്റെ അടി പോലും കൊടുത്തില്ലല്ലോ. അവന്റെ അസുഖമൊക്കെ മാറട്ടെ മോളെ, അവന് നമുക്ക് നല്ല തല്ലു കൊടുക്കാം. സാൻഡ്ര, ഈ വരുന്ന 15-ാം തീയതി അടുത്തുള്ള ഒരു കോളേജിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട്, നമുക്ക് പോണം. അച്ചുവിനെയും കൊണ്ട് പോണോ? ഇവനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കാൻ ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ശരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്ന വില്ലേജ് ഓഫീസർ റോയ് സാറിനെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനുമായി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ അതിഥിയായി ഈ ഫുഡ് ഫെസ്റ്റിവലിന് വരാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. നിങ്ങൾ ഇവിടെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു തൊഴിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ്. നിങ്ങളുടെ കർത്തവ്യം പഠിച്ച് ഒരു നല്ല പൗരനാവുക എന്നുള്ളതാണ്. നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയും അച്ഛനുമുണ്ട്. ഓരോ അമ്മയുടെയും അച്ഛന്റെയും സ്വപ്നം. നീ എന്താ ഈ ചെയ്യുന്നത്? നിനക്കണങ്ങി ഇരുന്നുള്ളൂ. നീ പോടാ. അയ്യോ അച്ചു, സോറി. എന്റെ മോൻ സുഖമില്ലാത്തോണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പോവുക. ഡോക്ടർ, ഞാൻ റോയ്. അച്ചു സ്കൂളിൽ പോകാൻ കൂട്ടാക്കുന്നതേ ഇല്ല. അതൊന്നും നമ്മൾ വകവയ്ക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും കുറച്ചു നേരം അവൻ സ്കൂളിൽ ഇരുത്തണം. സ്കൂൾ വിടുമ്പോൾ അവൻ വയലന്റ് ആവുകയാണ്. അത് സാരമില്ല. അവൻ നമ്മളോട് സമരം ചെയ്യാണ് സ്കൂളിൽ പോവാതിരിക്കാൻ. അത് പയ്യെ മാറും. പിന്നെ കാർട്ടൂണൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇല്ല. ഗുഡ്. ഗെയിം കളിക്കാൻ നിർബന്ധം പിടിക്കുന്നുണ്ടോ? നിർബന്ധം പിടിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അതാണ് അവനെ കൂടുതൽ വയലന്റ് ആക്കുന്നത്. അതൊക്കെ വെറും ഫ്രസ്ട്രേഷനാണ്. എല്ലാം ശരിയാവും. അവൻ അമ്മയും പെങ്ങളെയും വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. റോയോട് എങ്ങനെയുണ്ട് അവന്റെ സമീപനം? എന്നെ അവന് പേടിയാ. കാരണം ഞാൻ അവനെ അടിക്കുമെന്നൊരു പേടി അവനുണ്ട്. സാൻഡ്രയോട് പറയണം വെറുതെ ഒരു ചൂരൽ കൈവച്ചേക്കാൻ. അപ്പോ അവന് പേടി കാണും, ഉപദ്രവിക്കില്ല. റോയ് അവനെ അടിക്കരുത് കേട്ടോ. ശരി ഡോക്ടർ. റോയ് ഒരു കാര്യം ചെയ്യൂ, അവനെ ഞായറാഴ്ച ഇങ്ങോട്ട് കൊണ്ടുവരൂ. അതുവരെ സ്കൂൾ വിടണ്ട. താങ്ക് യു ഡോക്ടർ. മക്കൾ കിടന്നോ?
എന്നിട്ട് അവനെ തൽക്കാലം ഡോക്ടറെ കാണുന്നവരെ സ്കൂളിൽ വരണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇവൻ വയലന്റ് ആവുന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ പറഞ്ഞു. ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ടെസ്സിയുടെ കാര്യം എങ്ങനാ? നമുക്ക് അവളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോവാം. ദൈവം എന്റെ മോനെ പെട്ടെന്ന് സുഖമാക്കി തന്നാ മതിയായിരുന്നു. പിന്നെ റോയിച്ച, പോകുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഇനി നീട്ടി വെക്കണ്ട, നമുക്ക് നാളെ തന്നെ പോയി കളയാം. ഞാൻ ബാബുവിനെ വിളിച്ച് ലീവിന്റെ കാര്യം പറയാം. ഒരാഴ്ചത്തേക്ക് ലീവ് എടുക്കണം. ഇൻ കേസ് തങ്ങേണ്ടി വരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ശരി, എന്തെങ്കിലും മേടിച്ചിട്ട് വരണോ? വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കേ. ടാറ്റാ. ടാറ്റാ മമ്മി. നീ ഇപ്പോഴാണോ എഴുന്നേറ്റേ? ആഹാരം വല്ലതും കഴിക്ക്. എനിക്കൊരു ഗെയിം കളിക്കണം. ഡാ, നീ രാവിലെ തന്നെ തുടങ്ങുവാണോ? ഞാൻ നിന്റെ പപ്പയെ വിളിക്കും. വെറുതെ എന്തിനാ പപ്പ എടുക്കെ പറഞ്ഞെടുക്കാൻ? തല്ലോളിക്കാനാ? പപ്പമാരായാലേ കുരുത്തക്കേട് കാണിച്ച തല്ലു. നീ പപ്പയ്ക്ക് പറഞ്ഞുകൊടുത്തിട്ടില്ലേ തല്ലുന്നത്? നീ ഒരു ദുഷ്ടയാ. ദാ, നീ എന്നെ എന്താ വിളിച്ചേ? നിന്നെ ഞാൻ ഇന്ന്. മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ് ബാബു. സർ, ഞാനേ ഒരാഴ്ച ലീവിലാ. എനിക്ക് എന്റെ മോനെയും കൊണ്ട് ആശുപത്രി ഇരുന്ന് പോണം. എല്ലാം ശരിയാണ് സാറേ, നല്ലത് ചെയ്യുന്നവരെ ദൈവം കൈവിടിയല്ല. ഇപ്പോഴെന്റെ പ്രാർത്ഥന അച്ഛനെ കുറിച്ച് മാത്രമാണ്. മറ്റുള്ള കുട്ടികളുടെ കളിയും കുസൃതികളൊക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പെടയ്യ. എന്നാടോ എനിക്ക് അവനെ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നത്? എല്ലാം ശരിയാണ് സാറേ, ഞങ്ങളെല്ലാവരും മോനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹലോ, ഇത് റോയ് സാറാണോ? അതെ സാർ, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണം. എന്തുപറ്റി?
വന്നിട്ട് പറയാം സാർ, ഇങ്ങോട്ട് വാ പെട്ടെന്ന്. എന്താ കാര്യം? എന്താ? ഹലോ, ഹലോ, എന്താ സാറേ? ബാബു, എന്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അടിയന്തരമായിട്ട് അവിടെ പോകണം. അയ്യോ, ഞാനും പറയാം സാറേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വാ ഇങ്ങോട്ട്, സമയം കളയാറുണ്ട്. ഇവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ദൂരം പോലീസിനെ അറിയിക്കണ്ടേ? പിന്നെ ഞാൻ അപ്പോഴേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പില്ല. നീ പറഞ്ഞൊന്നും മനസ്സിലാക്കണം, ഉറക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ്. നീ വെക്ക്, സാർ എത്തിയിട്ടുണ്ട്, ഞാൻ വിളിക്കും. ഞാൻ വെച്ചോളാം, ഞാൻ വെച്ചോളാം. സാറേ, എന്തെല്ലാരും ഇവിടെ നിൽക്കുന്നത്? കൊച്ചിട്ടാ, അച്ചു, എന്റെ മോനെ, എന്താടാ പറ, എന്ത് പറ്റി? പറയടാ അച്ചു, പറയടാ, എന്താ, എന്ത് പറ്റി മോനെ? എന്റെ ദൈവമേ, എന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഓരോ സമയം. അതെ അതെ അതെ, കഷ്ടമായി. ഞാനിപ്പൊ ഇങ്ങോട്ട് വിളിക്കാതെ. എന്താണ് പറ്റിയത്? അത് പിന്നെ റോയ് സാറ് വില്ലേ ഓഫീസിലായിരുന്നു, മോളാണെങ്കിൽ സ്കൂളിലും ആയിരുന്നു, പിന്നെ പുള്ളിക്കാരിയും ആ മകനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മകനാണെങ്കിൽ അത്ര സുഖമില്ലാത്തൊരു പയ്യനാ. എന്ന് വെച്ചാൽ അവന് മാനസികമായിട്ട് അത്രയൊരു സുഖമില്ല. എങ്ങനെയാ സംഭവിച്ചത്? ആ ചെറുക്കൻ്റെ നിന്ന് പറ്റിയതാണോ, ഇനി അബദ്ധത്തിൽ അവർ തലയിടിച്ച് വീണതാണോ എന്നറിയത്തില്ല സാറേ. ഒന്ന് പിടിച്ചു മാറ്റി. ഹലോ, ഒന്ന് മാറിക്കേ. മിസ്റ്റർ റോയ്, ഞങ്ങളെ കുട്ടിയൊന്ന് വിട്ടുപോകണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. വെള്ളമുണ്ടോ കുടിക്കാൻ? ഉണ്ട് സാർ. വണ്ടി എടുത്തോ. മോളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട്, അച്ഛൻ റിസൾട്ട് വന്നു. ആഹാ, നമുക്കൊന്ന് ആഘോഷിക്കണം. അതിനു മുമ്പ് അവനൊന്ന് അറിയിക്കണ്ടേ? വേണം. വരൂ. എനിക്ക് വിവരം മമ്മിയോട് പറയണം. പപ്പ, എന്റെ സ്വപ്നം സഫലമായി. സാന്ദ്രയുടേത് ഒരപകട മരണമാണെന്ന് പോലീസ് വിധി എഴുതി. റോയി അച്ചുവിനെ പഠിപ്പിച്ച് മിടുക്കനായ ഒരു ഡോക്ടറാക്കി. തന്റെ ഗതി ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടി അച്ചു പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് മേഘപാളികൾക്കിടയിൽ എവിടെയോ ഇരുന്ന് ആ അമ്മ ചിരിക്കുന്നുണ്ടാവാം. Thank you.